പോലീസുകാർക്ക് എന്താ വയലിൽ കാര്യമെന്ന് ചോദിച്ചാൽ, ചളി നിറഞ്ഞ പിലിക്കോട് കൊടക്കാട് പാടശേഖരത്തിലെ നെൽവയലിൽ നിന്ന് അവർ പറയും ഞങ്ങളും കൃഷിയിലേക്കാണെന്ന്. കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് നെൽകൃഷിയിൽ ഒരു കൈ നോക്കാൻ കാക്കിക്കുപ്പായക്കാരും ചേർന്നിറങ്ങിയത്. കർഷകരുടെ ഗ്രാമമായി അറിയപ്പെടുന്ന കൊടക്കാട് ഗ്രാമത്തിലെ 70 ഏക്കറോളം വിസ്തൃതിയുള്ള നെൽവയൽ തരിശിടാതെ നിൽക്കുന്ന അപൂർവം പ്രദേശങ്ങളിലൊന്നാണ്. കർഷക കൂട്ടായ്മകളുടെയും സഹകരണ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും നേതൃത്വത്തിൽ 4 പ്രധാന പാടശേഖരങ്ങളിലും നെൽകൃഷിക്കായി സജീവ ഇടപെടൽ നടത്തിവരുന്നുവെന്ന പ്രത്യേകതയും ഈ പ്രദേശത്തിനുണ്ട്. കൊടക്കാട് സഹകരണ ബാങ്കും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളുമായി രംഗത്തുണ്ട്. ആനിക്കാടി വയലിൽ പൂർണ്ണമായും കൃഷി ഇറക്കി കഴിഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന ഭാഗമായി കൊടക്കാട് പടിഞ്ഞാറേക്കര കദളീവനത്തോട് ചേർന്നുള്ള വയലിൽ ഞാറുനട്ടാണ് പോലീസുകാർ കൃഷിപ്പണിക്ക് തുടക്കമിട്ടത്. പ്രത്യാശ, ആതിര തുടങ്ങിയ നെല്ലിനങ്ങൾ കൊണ്ടാണ് ഞാറ്റടി തയ്യാറാക്കിയത്. 1.5 ഏക്കറോളം വരുന്ന 3 വയലുകളാണ് കൃഷിക്കായി തെരഞ്ഞെടുത്തത്. ചേറിലിറങ്ങി പണിയിലേർപ്പെട്ടവരെ ആവേശത്തിലാക്കും വിധം നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ PRO KV പ്രദീപ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി എന്നിവർ ചേർന്ന് നാടൻ പാട്ടുകളും അടിപൊളി സിനിമാ ഗാനങ്ങളും പാടി തിമിർത്തു. കർഷക തൊഴിലാളികൾക്കൊപ്പം പോലീസുകാർ ചളിയിൽ നൃത്തം ചവിട്ടി. പോലീസ് അസോസിയേഷനിലെ 100-ൽപരം പേർ നെൽവയലിൽ ഞാറ് നട്ടു. കാർഷിക മേഖലയിൽ പരിചിതരായ സേനയിലെ ഹരീഷ് കോളംകുളം, ദിലീഷ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ഞാറ്റുവേലയിൽ ഞാറുനടിയിൽ നടന്നത്. നാട്ടുകാരായ കർഷകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരും ഇവർക്കൊപ്പം ചേർന്നു. കൊടക്കാട് ബാങ്ക് നടത്തിവരുന്ന കൂട്ടുകൃഷിയുടെ ചെയർമാനും വിവിധ തരം നെൽവിത്ത് സംരക്ഷണത്തിന് നേതൃത്വം വഹിക്കുന്ന രവീന്ദ്രൻ കൊടക്കാട് ഉൾപ്പെടെയുള്ളവർ സാങ്കേതിക സഹായങ്ങളുമായി കൂടെയുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും പോലീസുകാർ നെൽകൃഷിയുടെ തുടർ പ്രവർത്തനങ്ങളിൽ സജീവമാകുമെന്ന് പോലീസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ കർഷകരാണ് ഈ നാടിൻ്റെ നട്ടെല്ല് എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോലീസ് അസോസിയേഷനെ നയിക്കാൻ പ്രേരണയായി. നാട്ടിലെ കർഷകർ ചേറിലിറങ്ങിയാൽ മാത്രമേ നമ്മളെപ്പോലെയുള്ള പണിയെടുക്കുന്ന മറ്റു വിഭാഗങ്ങൾക്ക് ചോറ് ലഭിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലേക്ക് പാടത്തിലേക്ക് പോലീസിനെ നയിക്കുന്നത്.